ഹലോ, ഇന്ന് നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാം. ഇതൊരു കോഫി ഫ്ലേവേഡ് ചീസ് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ കോഫി ഫ്ലേവർ ആയിട്ടുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് ഉള്ളത്, 150 ഗ്രാം. ഈ ടേപ്പ് വേണമെന്നില്ല, ഏതെങ്കിലും മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റ് മതി. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇത് ഒരു സ്പ്രിംഗ് ഫോം പാനിലോ അല്ലെങ്കിൽ പുഡിംഗ് ഡിഷിലോ നിരത്തിയതിന് ശേഷം നന്നായിട്ട് അമർത്തി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിനായിട്ട് 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ചീസിന് പകരം 250-300 ഗ്രാം പനീർ എടുത്താലും നല്ലതാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ പാലിൽ അലിയിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ ആണെങ്കിലും മതി. പനീർ എടുക്കുന്നതെങ്കിൽ പനീറും കോഫി പൗഡറും വാനില എസൻസും കൂടെ മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ചതിന് ശേഷം പഞ്ചസാരയായിട്ട് യോജിപ്പിച്ചാൽ മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം 1 കപ്പ് ക്രീം എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഈ ക്രീം കോഫി മിക്സറിനകത്തോട്ട് പതിയെ ഫോൾഡിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റായിരിക്കുന്ന ബിസ്ക്കറ്റ് കൂടിൻ്റെ മുകളിലൊഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ചീസ് കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡിസൈൻ പോലെ കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ ടെസ്റ്റ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഏത് ടോപ്പിക്കും കൊടുക്കാം. അതിനുശേഷം വിപ്പിങ്ങിനും വെച്ചൊന്ന് അലങ്കരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം. താങ്ക് യു.